ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ശ്യാം. ഞാൻ ഞങ്ങളുടെ അടുക്കളത്തോട്ടം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇന്നലെ അഗ്രി ടി വിയിൽ ഇന്നലൊരു കമൻറ്റ് കണ്ടായിരുന്നു. ആരെങ്കിലും വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് കണ്ടായിരുന്നു, സോറി. അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവരൊരു വീഡിയോ എടുത്ത് അയക്കുമെന്ന് ചോദിച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ കൃഷി ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്. അതിന് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ചീര ചെയ്തിട്ടുണ്ട്, വെണ്ട ചെയ്തിട്ടുണ്ട്, പിന്നെ ചീര രണ്ട് ടൈപ്പുണ്ട്, വെള്ള ചീരയുണ്ട്, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് കപ്പക്കിഴങ്ങാണ്, അതായത് നമ്മുടെ മധുരച്ചീനി, അതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയും ചീരയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞെല്ലാം നിൽക്കുകയാണ്, വഴുതനയുണ്ട്, ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞങ്ങളത് പറിച്ചൊന്നും മാറ്റിയില്ല, അത് നിലനിർത്തി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാനും ഇതൊക്കെ നട്ട് നമ്മൾ ചെയ്യും, പിന്നെ ഫാദറാണ് ബാക്കി അതിൻ്റെ പരിപാലനങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു അടുക്കളത്തോട്ടം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ അടുക്കളത്തോട്ടമാണ്. അതിനകത്ത് ഞങ്ങളിപ്പം വെണ്ട നട്ടിട്ടുണ്ട് ഇവിടെ. അതുണ്ടോ, ഈ വെണ്ട ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാണ്, ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിനടുത്ത് കഴിഞ്ഞു ഇതിപ്പം നട്ടിട്ട്. അപ്പോൾ ഏകദേശം അതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് എൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറിച്ച് മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചീരയാണെങ്കിലും കഴിഞ്ഞു, ഇത്രയും ചീര ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് ലാസ്റ്റ് വന്നത് നട്ടതാണ്. അതൊക്കെ പറിച്ചെടുത്ത് പിന്നെ നട്ടിരിക്കുന്നത് കപ്പ, ചീനിക്കപ്പയാണ്. ചീനിക്കപ്പ എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാഴ വെച്ചതേ ഉള്ളൂ. പിന്നെ വെള്ളച്ചീര വെച്ചിട്ടുണ്ട്. വെള്ളച്ചീര നമ്മൾ അതും വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ എല്ലാം പറിച്ച് നമ്മളെടുത്ത് കുറച്ച് കടകളിലും അതുപോലെ തന്നെ നമ്മൾ വീട്ടാവശ്യത്തിനും എടുത്ത്. പിന്നെ വഴുതന അതിപ്പോൾ പറിച്ച് നട്ടിരിക്കുകയാണ്. അത് ഗ്രോ ബാഗിൽ വെച്ചിരുന്നതാണ് അതിൻ്റെ. അതിനെ നമ്മൾ പറിച്ച് നിലത്ത് ഇപ്പം നട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളമൊക്കെ നിലത്താണ് ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ എല്ലാവരും ചെറിയ രീതിയിൽ അവരവരുടെ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി പുതിയ കുറച്ച് സാധനങ്ങൾ നടാൻ പോവുകയാണ്. ഇതിന് കൊടുത്തത് തന്നെ അധികമൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പം അതിനുവേണ്ടിയുള്ള നില ഒരുക്കുക, അതിനകത്ത് വിത്ത് നടാനുള്ള സ്ഥലം ഒരുക്കുക എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിപ്പം ഈ സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് വെണ്ട ഉണ്ടായിരുന്നു, ആ വെണ്ടയൊക്കെ ഞങ്ങൾ നിലനിർത്തിയിരിക്കുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ പറിച്ചിങ്ങനെ ശരിയെല്ലാം നിർത്തിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ ചെറിയ കായ്കൾ വീഴുന്നുണ്ട്, കാരണം അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സാറിന് ഇത് പറിച്ചിട്ട് ഇവിടെ മൊത്തം ചെയ്യേണ്ടതാണ്. പിന്നെ വള്ളിച്ചീരയാണ്, അതൊരു പുതിയ സാധനം ഞങ്ങൾക്ക് കിട്ടിയതാണ്, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അതങ്ങനെ. അതുപോലെ തന്നെ സാമ്പാർ ചീര എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് തെങ്ങിൻ ചുരുളിലൊക്കെ വെറുതെ കിളിത്ത് നിന്നോളും. അത് വലിയ എഫേർട്ടൊന്നും വേണ്ട, സാധനം ഇങ്ങനെ പിടിച്ച് നിന്നോളും. ഇതിപ്പോൾ നമ്മൾ നടീല് വസ്തുക്കൾ നടുന്നതിന് വേണ്ടിയിട്ടുള്ള തട ഒരുക്കുകയാണ്. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം മണ്ണ് കിളച്ച് മറിച്ചിടണം. ഇത് നമ്മൾ ഇതുപോലെ പുല്ലൊക്കെ കളഞ്ഞ് ഇങ്ങനെ കിളച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മൾ തടം ചെയ്യണം. തടം വെട്ടിയിട്ട് അതിനകത്താണ് വിത്തുകൾ പാകുന്നത്. പിന്നെ അടുത്ത പരിപാടി തടം വെട്ടുന്നതാണ്, അത് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ഒരു തടം റെഡിയാക്കണം എന്നോ. ഇതിനകത്തേക്ക് നമ്മൾ അടിവളം എന്ന രീതിയിൽ ചാണകം, ചാണകം അതുപോലെ തന്നെ കോഴിവളം മിക്സ് ചെയ്തതിനകത്തേക്ക് ചേർക്കും. എന്നിട്ട് നമ്മൾ വിത്ത് നട്ടേക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇങ്ങനെ കൈവരണ്ടി വെച്ച് ഇങ്ങനെ കിളച്ച് കിളച്ച് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ കിളച്ചിട്ടതാണ് ഞാനത്, കണ്ടാ ഇതേപോലെ കിളച്ചിട്ടിരിക്കുന്നതാണ് ഈ തടം. അതിനുശേഷം ഇനി വിത്ത് ഇടും. ഇതേപോലെ ഉണക്കച്ചാണകവും അതേപോലെ തന്നെ കോഴിവളവും മിക്സ് ചെയ്ത് ഇങ്ങനെ തടത്തിലിടുക. ഇതാണ് നമ്മൾ അടിവളമായിട്ട് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, കണ്ടാ ഇതേപോലെ തടത്തിനകത്തേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് മണ്ണ് നിലയ്ക്ക് ഒന്നുകൂടി കൊടുക്കണം, എന്നിട്ട്
വിത്ത് നമ്മൾ നടും. ഇതിപ്പോ നമ്മൾ തലേദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച വിത്താണ്. ഇതിപ്പോ വെണ്ടയും പയറും കിടപ്പുണ്ട്, അതല്ല ചീര ഇങ്ങനെ ഒരു കിഴി കിട്ടി ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചിരുന്നു, അതുകൂടി ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മൾ ഈ വെള്ളം വിത്ത് കളഞ്ഞിട്ട് വെണ്ട വിത്താണ് ഇപ്പൊ നടാൻ പോണത്. ഇവിടെ ഇതേപോലെ ഒരു വടിയെടുത്തിട്ട് ഒരു ഏകദേശം ഒരടിയുള്ളൊരു അതിനൊക്കെ ഒരടിയേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ട്. ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ വടിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ അകലം വിത്തുകൾ പാകണത്, തെളിവാകണത്. അതിനെ വെച്ചിട്ട് ഇവിടെ ഒരു കുഴികുത്തി ഇതിനകത്തേക്ക് വിത്തുകളിട്ട്, ഇപ്പം ഞാൻ ഇട്ട് വിത്തുകളല്ല, ഇപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത് മൊബൈൽ പിടിച്ചോണ്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് ഇങ്ങനെ ഓരോ അകലം വെച്ച് നമ്മൾ വിത്ത് പാകി. ഇതിനകത്ത് ഇപ്പോൾ വെണ്ടയാണ് പാകിയത്, അങ്ങനെ കാണിച്ചില്ല. തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് കുതിർത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പാകണത്. ചിലതിനൊക്കെ മുള കിട്ടും, അതങ്ങ് ഇട്ട് മൂടി വെച്ചാൽ മതി. അതിനുശേഷം നല്ലവണ്ണം നനച്ചു കൊടുക്കുക, കുടത്തിൽ വെള്ളം എടുത്തിട്ട് ആണ് ഞാൻ നനക്കണത്. നനച്ചു കൊടുത്ത് കഴിയുമ്പം പിറ്റേ ദിവസം തൊട്ട് ഓരോ നേരം നനക്കുക, തണു നിർത്തുക. നിർത്തി കഴിയുമ്പോൾ വിത്ത് ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കിളുത്ത് വരും. ചീരാരി കിഴിയിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് ഇന്നലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ച് കുതിർത്തതാണ്. ഇതിപ്പോൾ പാകുവാണ്, പാകിയിട്ട് അത് മുളച്ച് ഒരു മൂന്ന് നാല് ഇല വന്നു കഴിയുമ്പോഴാണ് നമ്മളത് പറിച്ച് നടുന്നത്. അപ്പം അതിനുവേണ്ടി സ്ഥലം ഒരുക്കിയിരിക്കുന്നത് പാകാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നത് ഇവിടെയാണ് നമ്മുടെ ചീര നട്ടിരിക്കുന്നതിൻ്റെ പറ്റേ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്ര ഏരിയ തണലിൽ നോക്കി, അധികം വെയിൽ പാടില്ല, തണല് നോക്കി ആ ഒരു ഏരിയയിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടിരിക്കണം. അവിടെ ഇതിപ്പം പാകുന്നത് ഇതൊന്ന് തോരാൻ വയ്ക്കണം. വെള്ളം പോയി കഴിയുമ്പം കുറച്ച് ഉണക്ക മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് വിതറാൻ. വിതറി കഴിയുമ്പം അവിടെ കിടന്ന് കിളുത്തോളും. അങ്ങനെ നല്ലൊരു ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും വിത്ത് മുളച്ച് ഇലകൾ വന്നു കഴിയുമ്പോൾ പറിച്ച് നമ്മൾ നടുവാണ് ചെയ്യുന്നത്. ശരി, ഓക്കെ.